എന്തോ ചോദിച്ചോളി. അതിലുള്ള മറുചോദ്യം ഞങ്ങൾ മറന്നോണ്ട് ഞാൻ പിന്നെയും പറയാം. ആ ആയിക്കോട്ടെ. സ്വമതീയത്തെ ആരോപിക്കാതെ. ആ ശരി. അപ്പൊ ഈ സൈഫിന്റെ വിഷയം എപ്പോ തീർന്നാലോ? അല്ല, സൈഫിന്റെ വിഷയം എന്തായി? അദ്ദേഹത്തിനെ കുറിച്ച് ആ ഗ്രന്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മറ്റൊ അഭിപ്രായമുണ്ടോ? തഖ്രീബ് തഹ്രീബ് ആ ഗ്രന്ഥം ഞാൻ കണ്ടതിനു ശേഷം, ആ ഗ്രന്ഥം ഞാൻ കണ്ടതിനു ശേഷം ആ പറയാം. ആയിക്കോട്ടെ, നിങ്ങളൊന്ന് ഫോം വിളിക്കണം നോക്കി. ആയിക്കോട്ടെ. ഏതായാലും ഇപ്പൊ നിങ്ങൾ ഇനി പൈമൊന്നും ചോദ്യമല്ല. അത് തഖ്രീബ് തഹ്രീബ് പേജ് വേണമെങ്കിൽ എഴുതിയോളിയും 1344. തഖ്രീബ് തഹ്രീബ് എന്നൊരു ഗ്രന്ഥമുണ്ട്. ഇനി റഹബി എന്നിട്ട് വേറൊരാളുണ്ട്, പുത്തൻ പ്രസ്ഥാനക്കാരൊക്കെ അംഗീകരിക്കുന്ന ആളാണ് റഹബി. അദ്ദേഹം പറയുന്നത് എന്താണോ? കാന അഖ്ബാരിയൻ ആരിഫൻ, പരിചയ സമ്പന്നനായ ചരിത്രകാരനാണ് സൈഫ്. എന്നാൽ വന്നു മീസാനുൽ ഏത്തിദാലിന്റെ 2nd volume 282nd page തഖ്രീബ് തഹ്രീബിന്റെ 1nd volume 344nd page പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സൈഫ് എന്ന വ്യക്തി ഹദീസിലില്ല. ഇനി വേറൊരു ഹദീസിൽ സൈഫ് ഉണ്ട് നിൽക്കുക. എന്നാ വേറൊരു ഹദീസ് സൈഫ് ഉള്ളതുകൊണ്ട് സൈഫ് ഇല്ലാത്ത ഹദീസ് സൈഫ് ആവൂല, അതും കൂടി സഹിയാവുന്നല്ലാതെ. ഹദീസ് നിദാന ശാസ്ത്രം എന്താണ്? രണ്ട് ഹദീസ് ഉണ്ട്. ദില് ദൈഫരായാളുണ്ട്, ദില് ദൈഫരായാളില്ല. ഇങ്ങനെ ദിലുള്ളതുകൊണ്ട് ദൈഫാവൂല, ചിലപ്പോ ഇതും കൂടെ ഏതാവും? മറ്റൊരു പരമ്പര സ്വഹിയായ പരമ്പര ഉള്ളതുകൊണ്ട് ഇതും കൂടെ സ്വഹിയാവുന്നല്ലാതെ മറ്റൊന്നും കൂടെ ദൈഫാകാന്നുള്ള ഒരു നിദാന ശാസ്ത്രം ഒരു ഹദീസ് പണ്ഡിതനും പറഞ്ഞിട്ടില്ല.